യുഎഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എൻഐഎ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ മൾട്ടി ഏജൻസികളുടെ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുമെന്നും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമെന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ കേസിന്റെ കാര്യത്തിൽ അവസാനം എങ്ങനെയായാലും ഈ കേസ് മറ്റൊരു തരത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാകും. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക കലാരംഗങ്ങളിൽ നടക്കുന്ന നമ്പർ 2 ഇടപാടുകളെ സംബന്ധിച്ച് വെളിച്ചം വീശുന്ന ഒരു കേസായി ഈ കേസ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം വളരെ കൃത്യമായി നോക്കുക, ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊങ്ങി വന്നപ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾ വിവാദം എന്നുള്ള നിലയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന കൺസൾട്ടൻസി രാജാണ്. എന്തിനും ഏതിനും കൺസൾട്ടൻസ് ആണ്. കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ വിദഗ്ധ ഒരു പ്രത്യേക രംഗത്ത് വൈദഗ്ധ്യമുള്ള വ്യക്തികളെ അല്ല നിയമിക്കുന്നത്, ഒരു ഒരു സ്ഥാപനത്തെ തന്നെ കൊണ്ടുവരികയാണ്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയാണ്, അവരുടെ അജണ്ട നടപ്പാക്കാനായി എല്ലാ വാതായനങ്ങളും സർക്കാർ തന്നെ തുറന്നിടുകയാണ്. അതാണ് ഈ കൺസൾട്ടൻസി രാജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോട്ടിട്ട കുറെ കൊള്ളക്കാർ അവർ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടക്കുന്നു. യഥാർത്ഥ കൺസൾട്ടൻസ് ഉണ്ട്, യഥാർത്ഥ വിദഗ്ധരുണ്ട് ഓരോ രംഗത്തും. അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുക കൂടി ചെയ്യുകയാണ് ഇത്തരം പാരവെപ്പുകാരും തുരപ്പന്മാരും. അത് ഒരു വശത്ത് നിൽക്കട്ടെ. രണ്ടാമത്തെ പ്രധാന കാര്യം കലാരംഗത്തെ സംബന്ധിച്ചാണ്, പ്രത്യേകിച്ചും സിനിമാ രംഗത്തെ. നമ്മുടെ കലാകാരന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളത് തീർച്ചയായിട്ടും സിനിമാക്കാർക്കാണ്. അത് സിനിമാ താരങ്ങൾ മാത്രമല്ല, സിനിമയിലെ ഗായകർക്കും മറ്റ് ടെക്നീഷ്യൻസിനും പിന്നണിക്കാർക്കും ഒക്കെ ആ ഒരു മൂല്യം സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ തനത് കലാരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന കഥകളിയുടെയോ ആചാര്യനെ ലഭിക്കാത്ത വലിയ സ്വീകരണവും മതിപ്പും ഒക്കെയാണ് കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ വർഷമായി സിനിമയിലുള്ള ഒരു യുവതാരത്തിന് പോലും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത്. നമ്മളുടെ ആൾക്കാരുടെ ഒരു അഭിരുചിയുടെ പ്രത്യേകത ഉണ്ടാവാം. എന്തായാലും ഇത്തരം സമൂഹത്തിൽ ഇവർക്കെല്ലാം ലഭിക്കുന്ന വലിയ സ്വീകാര്യത ഇത് കള്ളക്കടത്തുകാരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരും ടെറർ ഫണ്ടിങ്ങിന്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കും ഈ ഫണ്ടിങ് എത്തുന്ന ടെറർ ഫണ്ടിങ്ങിനും ഒക്കെ ഇത്തരം ആൾക്കാരെ ഇവർ മറയാക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സിയാദ് കോക്കർ എന്ന സിനിമാ രംഗത്ത് കുലപതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, പലരും ബാലഭാസ്കറിന്റെ മരണം മുതൽ തന്നെ പലപ്പോഴും രഹസ്യമായും പരസ്യമായും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അദ്ദേഹം ക്രോഡീകരിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഈ സിനിമാ താരങ്ങളുടെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും ഒക്കെ അക്കൗണ്ടുകൾ നിങ്ങൾ പരിശോധിക്കണമെന്ന് തന്നെയാണ്. ഗൾഫിൽ നടക്കുന്ന പല ഷോകൾക്കും സ്പോൺസേഴ്സ് ഇല്ല. ഈ സ്പോൺസർമാർ പറയുന്ന ആൾക്കാരല്ല ഈ സ്പോൺസർ ചെയ്യുന്നത്, അവർ കാണാമറയത്താണ് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിന്റെ പേയ്മെന്റ് ഈ ഗൾഫിൽ പോയി ഇത്തരം പരിപാടികളിൽ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്നവർ, സിനിമാരംഗങ്ങൾ മാത്രമല്ല മറ്റ് ഈ സിനിമാരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാൾക്കാരും ഒക്കെ ഇങ്ങനത്തെ സ്റ്റേജ് ഷോകളിൽ പോകാറുണ്ട്, അവരുടെ ഒക്കെ പേയ്മെന്റ് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പേയ്മെന്റ് പലപ്പോഴും റെക്കോർഡുകളിൽ കാണില്ല, കാരണം ഈ പറയുന്ന പല ആൾക്കാർക്കും NRI അക്കൗണ്ട് ഉണ്ട്. NRI അക്കൗണ്ടിലേക്കാണ് ആ പൈസ പോകുന്നത്. ഇങ്ങനെ ഇത് ശരിക്കും ശോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ തകിടം മറിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണ്, നമ്മളുടെ ടാക്സിനെയാണ്, നമുക്ക് ലഭിക്കേണ്ട നികുതി പണത്തെയാണ് അത് ബാധിക്കുന്നത് നേരിട്ട്. ഇത് പല ആൾക്കാരും ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു എന്നല്ല, പക്ഷെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവർ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി മിണ്ടത്തുമില്ല. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും പുറത്ത് അറിയാത്തത്. രണ്ടാമത്തെ പ്രധാന കാര്യം ഇത്രയും ആൾക്കാരുടെ യാത്രകളാണ്. ഈ യാത്രകളിൽ ഇവരെയൊക്കെ, അത് പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഒക്കെ പലപ്പോഴും ഇത്തരം ആൾക്കാർ ക്യാരിയേഴ്സായി ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വർഷങ്ങളായി നമ്മളുടെ ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബാലഭാസ്കറിന്റെ മരണം പോലും, അകാല മരണം പോലും നമ്മളെ ദുഃഖിപ്പിക്കുന്നതിനോടൊപ്പം ഇത് മറ്റൊരു സംശയത്തിന്റെ മുൾമുന കൂടി അതിലേക്ക് നീളാൻ കാരണം ഈ ഇത്തരം ചില ചിന്തകൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ടാണ്. ബാലഭാസ്കറിനെ ഇത്തരം കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെടുത്തി എന്നുള്ള അതൊരു വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ വലിയ ആരോപണങ്ങൾ അന്ന് മാധ്യമങ്ങൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഉയർന്നിരുന്നു. ഒരിക്കലും ബാലഭാസ്കറിനെ കുറിച്ച്, തീർച്ചയായിട്ടും നമ്മളെല്ലാം സ്നേഹിക്കുന്ന കലാകാരനായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിന്റെ വിയോഗം
കലാരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ ബന്ധിപ്പിച്ചത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ച് എന്തുകൊണ്ടാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. കാരണം സിയാദ് കോക്കർ പറയുന്ന പോലെ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തന്നെ ഭാഗമാണ്. ഇത്തരം ഫണ്ടിംഗ് ഇവിടെ എത്തുന്നത് സിനിമയിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താനോ സിനിമയിലൂടെ അരാജകത്വത്തെ പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ഫണ്ട് സിനിമയിലൂടെ അല്ലെങ്കിൽ സിനിമാക്കാരിലൂടെ എത്തുന്നത്, വിതരണം ചെയ്യപ്പെടുന്നത് മറ്റു ചില സംഘടനകൾക്കും മറ്റു ചില ആൾക്കാർക്കുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലെ എല്ലാവരും കള്ളക്കടത്തുമായി അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളുമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സിനിമാ മേഖലയെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഫൈസൽ ഫരീദ് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നതും 4 സിനിമകൾക്കെങ്കിലും നേരിട്ടും അല്ലാതെയും ഒക്കെ ഫൈനാൻസ് ചെയ്തതും സിനിമകളിൽ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നത് ഉൾപ്പെടെ സിനിമാക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ കൃത്യമായി ശ്രമിച്ചതും ഫൈസൽ ഫരീദിനെ പോലെ ഒരാൾ അതിന് ശ്രമിച്ചതിന്റെ കാരണം തന്നെ ഈ മേഖലയെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഫൈസൽ ഫരീദ് തീർച്ചയായിട്ടും ഒരാളല്ല, ഇങ്ങനത്തെ പല ഫൈസൽ ഫരീദുമാരും സിനിമാ മേഖലയെ വട്ടമിട്ട് കറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും വർഷങ്ങളായി സിനിമയെ ഒരു ജീവിത ഉപാധിയായി കാണുന്ന പലരും, സിനിമ എടുക്കാൻ പോലും പറ്റാത്ത സംവിധായകരുണ്ട്, സിനിമ എടുക്കാൻ ഇറങ്ങാൻ സാധിക്കാത്ത പഴയകാല നിർമ്മാതാക്കളുണ്ട്, ഇവരെല്ലാം പകച്ചു നിൽക്കുന്നത് സിനിമയിലെ ഈ പുതിയ ധാടിയും മോടിയും കണ്ടിട്ടാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ കള്ളപ്പണമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തെളിയിക്കാൻ ഒരുപക്ഷെ അവരുടെ കയ്യിൽ അതിനുള്ള സാധ്യതകളില്ല, അല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ അവസരങ്ങളാണ് ഇതോടെ ഇല്ലാതാകുന്നത്. കൊച്ചി കേന്ദ്രമാക്കി ഒരു വലിയ സംഘമാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് പൊങ്ങി വന്നത്. ഇവർ എടുക്കുന്ന സിനിമകളിൽ കോടികളാണ് മുടക്കുന്നത്. ഇവരുടെ ജീവിത രീതികൾ മയക്കുമരുന്നിന്റെയും പാർട്ടികളുടെയും ഇടയിലൂടെയാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഒരിക്കലും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും രീതികളും സൗഹൃദങ്ങളും യാത്രകളുമാണ് ഈ സിനിമാക്കാരുടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് കള്ളക്കടത്തും രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെ ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.